പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനം ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് പുതിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ നടക്കുന്നത്. ആദർശനിഷ്ഠയും ഊർജ്ജസ്വലതയുമുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ പോലീസിന് ഇന്ന് ആവശ്യം. ഗുണ്ടായിസവും കൂലിത്തല്ലും സമൂഹത്തിന്റെ ശാപമായി മാറിയിരിക്കും. ഈ സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും എന്ന നിലയിൽ ഞാൻ പറയട്ടെ, പോലീസുകാർക്ക് മുഖം നോക്കാതെ നീതി നടപ്പിലാക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മുടെ പോലീസുകാരും നീതി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കും. എങ്കിലേ ആ സ്വാതന്ത്ര്യം കൊണ്ട് പ്രയോജനമുള്ളൂ. നിയുക്ത സബ് ഇൻസ്പെക്ടർമാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ശരി, അപ്പൊ ഞാൻ വരട്ടെ സർ. അത് നമ്മുടെ സത്യവാൻ അയ്യപ്പൻ നായരല്ലേ? അതെ സാർ, അയ്യപ്പൻ നായരുടെ മോനാണ് സാർ. ഓൾറൗണ്ടറായി തിരഞ്ഞെടുത്ത സഞ്ജീവ്. ഞാൻ രാവിലത്തെ ട്രെയിനിന് പുറപ്പെട്ടോളാം. ഇനിയിപ്പൊ എനിക്ക് ഒരാഗ്രഹം കൂടെ ബാക്കിയുള്ളൂ. എന്താ വെച്ചാ, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിട്ടെങ്കിലും ഈ ഹെഡ് കോൺസ്റ്റബിൾ അയ്യപ്പൻ നായർ മരിക്കുമ്പോ എന്റെ മോൻ യൂണിഫോമിൽ വന്ന് ഒരു സല്യൂട്ട് തരണം. അല്ല അയ്യപ്പൻ നായരെ, എത്ര നാളായിട്ടോ തന്നെ കണ്ടിട്ട്. തന്റെ മോനെ അയ്യാളല്ലേ? അതെ സർ. കേട്ടോ മിസ്റ്റർ സഞ്ജീവ്, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാളാ തന്റെ അച്ഛൻ. നീതിക്കും ന്യായത്തിനും വേണ്ടി നിന്നതിന്റെ പേരിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അയ്യപ്പൻ നായരെ പിരിച്ചുവിട്ടപ്പോ അന്ന് ഞങ്ങൾ നാലഞ്ച് എം എൽ എമാര് നിയമസഭയിൽ സത്യാഗ്രഹിക്കാൻ തയ്യാറായതാ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അയ്യപ്പൻ നായർക്ക് എതിരെ നിന്നവരെ അത്ര വലിയ കൊമ്പന്മാരായിരുന്നല്ലോ. ഞാൻ അതൊക്കെ മറന്നു സാറേ. ഇപ്പൊ ഞാൻ സന്തോഷവാനാ. ഇവനെ ഈ കുപ്പായത് കണ്ടതോടെ എന്റെ മനസ്സിന് തൃപ്തിയായി. എന്താവശ്യമുണ്ടെങ്കിലും അയ്യപ്പനാർക്ക് എന്നെ വിളിക്കാം. നന്ദി സാർ, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കരുതരുത്. ഒരു ചെറിയ സഹായം അങ്ങ് ചെയ്തു തന്നാ കൊള്ളായിരുന്നു. എന്ത് സഹായമാ, ചോദിച്ചോളൂ. എന്റെ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് മോശമായോണ്ട് ചോദിക്കുക. ചോദിച്ചോളൂ. എറണാകുളത്തിന് അടുത്തുള്ള ഏതെങ്കിലും ജില്ലയിലേക്ക് ഇവന് പോസ്റ്റിംഗ് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. എന്തിന് എറണാകുളത്തിന് അടുത്ത ജില്ലയാക്കുന്നു? ഇവന് എറണാകുളത്ത് തന്നെ പോസ്റ്റിംഗിനുള്ള ഏർപ്പാടുണ്ടാക്കാം. You make this look good, young man. Congratulations. വർഷങ്ങളായിട്ടുള്ള നിന്റെ അച്ഛന്റെ ആഗ്രഹം നീ നിറവേറ്റി. മക്കളായി ഇങ്ങനെ വേണവടാ. Thank you, sir. നിന്നെ ഈ വേഷത്തിൽ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം നമ്മുടെ മൂന്തം മേനോൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പാവം, ചത്തോ ആവോ. പോലീസിന് ഒരു വിവരവും കിട്ടിയിട്ടില്ല സാർ. പോലീസ് കമ്മീഷണർ തന്നെ മനപ്പുറം മുങ്ങിയാൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂടാ? നീ ബാ, പുതിയ കമ്മീഷണർ പരിചയപ്പെടാം. കമോൺ. ഒരു പോലീസ് ഓഫീസർ സ്മാർട്ടായാൽ മാത്രം പോരാ, സത്യസന്ധനുമായിരിക്കണം. ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സിറ്റിയാണിത്. സൗത്ത് സി ഐ ആയിരുന്ന റഹീമിനെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് വെട്ടിക്കൊന്നിട്ട് അതിന്റെ പ്രതികളെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ നാണക്കേടാണിത്. ക്ഷമിക്കണം സാർ, ഈ സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ എന്റെ അറിവ് ഞാൻ പറഞ്ഞോട്ടെ. ഈ കുഴപ്പങ്ങൾക്കെല്ലാം പ്രധാന കാരണം പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും നമ്മളെ ഭരിക്കുകയും ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അവർക്കാണല്ലോ ഇന്ന് ഗുണ്ടകളെ ഏറ്റവും കൂടുതൽ ആവശ്യം. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരെ ഗുണ്ടകളാക്കുന്നതും ഇവരൊക്കെ തന്നെയാണ് സാർ. ഏതായാലും മിസ്റ്റർ സഞ്ജീവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഇത്രയും വലിയ വമ്പന്മാരുടെ മുന്നിൽ ഒരു സബ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? അധികാരത്തിന്റെ വലുപ്പത്തെക്കാൾ ആ സീറ്റിലിരിക്കുന്ന വ്യക്തിയുടെ കഴിവാണ് പ്രധാനം. അത് ശരിയാണ് സാർ. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു പോസ്റ്റ് ഉണ്ടെന്ന് ജനം അറിഞ്ഞത് തന്നെ ടി എൻ സേഷൻ കമ്മീഷണർ ആയപ്പോഴാണ്. ഞാനും അന്നേരം അറിഞ്ഞത് സാർ. ആ സഞ്ജീവ, സൗത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ ചാർജ് കൂടി തൽക്കാലം തനിക്ക്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് സർ. ഹലോ, ഹായ് സഞ്ജു. വേണ്ട, ഞാൻ പിണക്കോ. പോലീസ് ജീപ്പിൽ ആദ്യം എന്റെ അടുത്ത് വരും, എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും എന്നൊക്കെ വാക്ക് തന്നിട്ട് പറ്റിച്ചല്ലേ. ഓ, നമ്മളൊരു പാവപ്പെട്ട കക്ഷിയല്ലേ പോലീസ് ഓഫീസറെ. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ തനിയെ വരണം.
അല്ല, ഞാൻ ബേക്കറിയിലാണെന്ന് എങ്ങനെ അറിഞ്ഞു? പോലീസുകാരോട് കളിക്കല്ലേ പെണ്ണേ, നിന്റെ ഓരോ മൂവ്മെന്റും അന്വേഷിക്കാൻ ഞാൻ വിജിലൻസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരൊക്കെ അറിയും നിന്റെ തലമുഴം പേനാണ്. ജീപ്പ് കയ്യിലെടുത്ത് ആദ്യമായിട്ട് മേഡത്തിന് അനുഗ്രഹം മേടിക്കാൻ എത്തി. പോരെ, അനുഗ്രഹം ഇവിടെ വെച്ച് തന്നെ വേണോ? ഞാൻ റെഡി. എന്നാ പഠിച്ചോ? അയ്യോ ചതിക്കല്ലേ, തല എസ്ഐ അടി വേണം ഞാൻ. നീ എന്റെ വെയിറ്റ് കളയാതെ വൈകുന്നേരം ഒറ്റയ്ക്ക് കിട്ടിയിട്ട് സല്യൂട്ട് അടിച്ചാ പോരെ. എന്നെ ഈ ജീപ്പിൽ ഒന്ന് കയറ്റി ടൗൺ മുഴുവൻ ചുറ്റിക്കാവോ? വലിയ ആഗ്രഹമാണ്, കയറിക്കോ. അടിച്ചു പറത്തണം കേട്ടോ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, സഞ്ജു എസ് ഐ ആയിട്ട് ആ ജീപ്പിന്റെ സൈഡിലിരുന്ന് എനിക്കൊന്ന് ചെത്തണമെന്ന്. എന്റെ ആഗ്രഹം എല്ലാം ദൈവം സാധിച്ചു തരും. നശിച്ച കൊതുക്. ഈ നിലവറ കണ്ടാൽ പണ്ടുള്ളവർ ഇയാളെ കൊണ്ടിടാൻ പാകത്തിന് അന്നേ പണിതാണെന്ന് തോന്നും. ആ മതയാനയുടെ ഇവിടെ കിടന്ന് അരച്ച ഘട്ടം മനുഷ്യന് പേടിയാകും. പക്ഷെ ഒരു തരി ഒച്ച പോലും പുറത്തു കേൾക്കത്തില്ല. അച്ഛൻ വെറുതെ എങ്ങനെ ഇതുവഴി വന്നാലുള്ള അവസ്ഥ ഓർത്തിട്ടായിരുന്നു. എന്റെ പേടി. നീ പോയതിനു ശേഷം ഇതെല്ലാം നോക്കി നിർത്താൻ ഏൽപ്പിച്ചേക്കണ എന്നെയല്ലേ. പിന്നെ അയ്യപ്പൻ ചേർന്ന് ഇതുവഴി വരുന്നത്. വന്നാലും ഞാൻ റൂട്ട് മാറ്റി വിടത്തില്ലായിരുന്നോ? ഏതായാലും കളപ്പുരക്കൽ ഫാമിലി മൊത്തം സിംഗപ്പൂര് പോകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യോടാ മോനെ. ഇതെല്ലാം നിന്റെ അച്ഛനെ നോക്കാൻ ഏൽപ്പിച്ച അതിനും വലിയ ഭാഗ്യം. കുറെ കാലമായിട്ട് നിർഭാഗ്യം എനിക്ക് മാത്രമുള്ളടാ. ഈ വന്യമൃഗം എപ്പോഴാണ് എന്നെ കടിച്ചു കീറി തിന്നണേന്ന് ഓർത്ത് ഭയക്കാത്തൊരു നിമിഷം പോലും ഇല്ലടാ. അല്ല സഞ്ജീവ, ഈ കണ്ടാമൃഗത്തെ എന്ത് ചെയ്യാനാണ് എന്റെ ഉദ്ദേശം? അത് നമുക്ക് ആലോചിക്കാം. മോനെ നീ എസ് ഐ ആയില്ലേ? ഇല്ല, നിനക്കാകാൻ പറ്റില്ല, നിനക്കാകാൻ പറ്റില്ല. നിന്നെ ഞാൻ ആക്കില്ല, നിന്നെ ഞാൻ ആക്കില്ലടാ. കമ്മീഷണർ സാറിന് ഭ്രാന്ത് പിടിച്ചതാണോ അതോ ഭ്രാന്ത് അഭിനയിക്കാണോ? വരട്ടെ, എന്റെ മുന്നിൽ നീ വെറും പുഴുവാടാ പുഴു. നിന്നെ കൊല്ലും ഞാൻ, നിന്നെ കൊല്ലുടാ പട്ടി. കൊല അതായിരുന്നല്ലോ തന്റെ വിനോദം. എത്ര എത്ര കൊലപാതകങ്ങൾ താൻ ചെയ്തു, എത്ര കുടുംബങ്ങൾ താൻ തകർത്തു, എത്ര ചെറുപ്പക്കാരെ ക്രിമിനൽസ് ആക്കി. ഇതിനൊക്കെയുള്ള ശിക്ഷ തനിക്ക് ഒരുമിച്ച് തരണമെങ്കിൽ തന്നെ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കി കൊല്ലണോടോ? കൊല്ലടാ, എന്നാ നീ എന്നെ കൊല്ലടാ, കൊല്ല. ഇല്ല, തന്നെ ഞാൻ കൊല്ലില്ല. എന്റെ ആവശ്യം താൻ തടഞ്ഞു വെച്ച് ഈ കാക്കിക്കുപ്പായ നേടുക എന്നുള്ളതായിരുന്നു. എന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ നേടി. ഇനി തന്റെ കാര്യം, അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. Hey!